പക്ഷപാതികൾ നിൽക്കുക എന്ന കാര്യത്തിൽ നാളെ ഒരു വ്യക്തത വരും. സുബിയിലേക്ക് ഒന്ന് പോകണം. ഈ വ്യാപാരിയുടെ കോഴിക്കോടുണ്ട്, വ്യാപാരിയുടെ കൊലപാതകം നേരത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു, അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പാണ്. സുബി, എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവെടുപ്പ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പാണ് ഈ വ്യാപാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ മൃതദേഹം വെട്ടി തുണ്ടങ്ങളാക്കി ട്രോളി ബാഗിൽ നിറച്ച് അത് അട്ടപ്പാടി ചുരത്തിലാണ് പ്രതികൾ തള്ളിയിരുന്നത്. ആ കൊക്കയിൽ അവിടേക്ക് തള്ളി അവിടെയാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്. പാലക്കാട്ടേക്ക് പ്രതികളെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് അവിടെ ഈ മൃതശരീരങ്ങൾ ഉപേക്ഷിച്ചത്, ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചത് എന്ന കാര്യം പ്രതികൾ ഇന്ന് പോലീസിന് അവിടെ വെച്ച് വിവരിച്ച് നൽകും എന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കാനുള്ളത് ഇനി കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, കൃത്യം നടന്നിരിക്കുന്നത്. ആ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കാനുണ്ട്. അത് ഇന്നിനി നടക്കുമോ അതോ നാളത്തേക്ക് മാറ്റിവെക്കുമോ എന്നറിയില്ല. ഏതായാലും അതിനുശേഷം നടക്കാനുള്ള തെളിവെടുപ്പ് ഈ ഹോട്ടലിലാണ്. അവിടെ എത്തിയതിനു ശേഷം എങ്ങനെയാണ് ഈ വ്യാപാരിയായ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയത്, എങ്ങനെ ഈ മൃതദേഹം കണ്ടം തുണ്ടമാക്കിയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മൂന്ന് പ്രതികളും വിവരിക്കേണ്ടി വരും. അതിനുശേഷം ഈ ഇലക്ട്രിക് കട്ടർ വാങ്ങിയ കടയിലേക്കെത്തി അവിടെയും തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഷിബിലിയെ ചെറുതുരുത്തിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ ചെറുതുരുത്തിയിലാണ് സിദ്ദിഖിന്റെ കാർ ഉപേക്ഷിച്ചിരുന്നത്. ഒപ്പം അതിന് സമീപത്തൊരു കിണറുണ്ട്. ആ കിണറിലായിരുന്നു സിദ്ദിഖിന്റെ ATM കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള മറ്റ് ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ഷിബിലി ഉപേക്ഷിച്ചത്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം, ഈ ATM കാർഡ് ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വ്യാപാരി കൊല ചെയ്യപ്പെട്ട സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് മലയാളി കേട്ടത്. അതിൻ്റെ ചുരുളുകൾ ഇപ്പോൾ അഴിച്ചെടുക്കുകയാണ്, തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. ഇന്ന് പാലക്കാട് അട്ടപ്പാടി ചുരത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. യെസ്, സുബി വിശ്വനാഥനാണ് പങ്കുവച്ചത്. മലപ്പുറത്ത് വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് അട്ടപ്പാടി ചുരത്തിലും പാലക്കാടുമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, രഞ്ജിത്ത്, ഈ സർക്കാർ ജീവനക്കാർ ഈ മാസത്തും 10,000 പേരാണ് വിരമിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. മലയാളികളെ ഏറെക്കാലമായി ചിരിപ്പിക്കുന്ന, സിനിമയിലും ടെലിവിഷനിലും ഒക്കെ ചിരിപ്പിക്കുന്ന ജോബി എന്ന കലാകാരൻ മലയാളിക്ക് ചിരപ്പ്